ഹായ് എവരിവൺ, വെൽക്കം ടു ഫുഡ് ട്രാവൽ ടിപ്സ്. ഇന്ന് നമുക്ക് തേൻ മിഠായി വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് കാണാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. നമ്മൾ ഇന്ന് ദോശമാവ് കൊണ്ടാണ് തേൻ മിഠായി ഉണ്ടാക്കാൻ പോകുന്നത്. അല്പം ഉപ്പ് ചേർക്കുക. പിന്നെ കളറിനായിട്ട് ഫുഡ് കളറ് ഉപയോഗിക്കാം. ഒരു നുള്ള് ഫുഡ് കളറ് ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ, ഒരു രണ്ട് നുള്ള് ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ. പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് നന്നായി ഇളക്കിക്കൊടുത്ത്, ഒരുപാടൊന്നും കട്ടിയാവേണ്ട ആവശ്യമില്ല, ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. അടുത്തതായി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മാവ് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. മറിച്ചുമിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് ഒഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയി ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ ഉണ്ടാക്കി വെച്ച പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ വറുത്ത് കോരിയ ബോൾസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം അതിൽ കിടക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് പെട്ടെന്ന് തന്നെ അത് എടുക്കാം. തേൻ മിഠായിയുടെ ആ ലുക്ക് കിട്ടാനാണ് പഞ്ചസാരയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഓരോന്ന് ഓരോന്ന് വീതം പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം. പണ്ട് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തേൻ മിഠായിൽ ഇതുപോലെ പഞ്ചസാര കോട്ടിങ് കാണാമായിരുന്നു. അതേ ഒരു നൊസ്റ്റാൾജിയ ഒരു ഫീൽ ഇത് കിട്ടുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയും നല്ലൊരു വീഡിയോവുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.